എംജി സർവകലാശാലയിൽ ഓണററി ഡോക്ടറേറ്റ് വിദേശികൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ അനുമതി തേടാതെ. ഫ്രഞ്ച് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായ രണ്ടുപേർക്കാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഓഫ് സയൻസ് ബിരുദം നൽകിയത്. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ചട്ടം ലംഘിച്ചാണ് ഇരുവരെയും പങ്കെടുപ്പിച്ചത്. വിഷയത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എം ജി സർവകലാശാല വിദേശ പൗരന്മാർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകുന്നതിന് കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ അനുമതി തേടിയില്ലെന്നാണ് ആക്ഷേപം. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഷാർജ ഭരണാധികാരിക്ക് ഡിലിറ്റ് ബിരുദം നൽകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാൻ വൈകിയിരുന്നു. പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരാണ് അദ്ദേഹത്തിന് ഓണററി ബിരുദം നൽകിയത്. രാഷ്ട്രീയാടിസ്ഥാനത്തിൽ ഡോക്ടർ സ്കറിയ സക്രിയയ്ക്ക് ഡിലിറ്റ് ബിരുദത്തിന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശുപാർശ ചെയ്തപ്പോൾ ഫ്രഞ്ച് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് ഗവേഷകർക്ക് ഡോക്ടർ ഓഫ് സയൻസ് ബിരുദം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ 15-ന് ഫ്രഞ്ച് ഗവേഷകരായ ഇ ഗ്രോവൻസ്, ഡിഡിയൻ റോക്സൽ എന്നിവർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകിയത്. വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസിന്റെ വ്യക്തിപരമായ താല്പര്യമായിരുന്നു ഇതെന്നും അദ്ദേഹമാണ് വിദേശികളുടെ പേരുകൾ ശുപാർശ ചെയ്തതെന്നുമാണ് ആക്ഷേപം. രണ്ട് ഫ്രഞ്ച് സർവകലാശാലകൾ വി സി സാബു തോമസിന് അടുത്ത കാലത്ത് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകിയതിന് മുൻകൈയെടുത്ത പോളിമർ സയൻസിലെയും നാനോ സയൻസിലെയും രണ്ട് ഫ്രഞ്ച് പ്രൊഫസർമാർക്കാണ് പ്രത്യുപകാരമായി എം ജി സർവകലാശാല ഓണററി ഡിഎസ്സി ബിരുദം നൽകിയെന്നാണ് ആക്ഷേപം. ഇവർ രണ്ടുപേരും എം ജി വി സിയോടൊപ്പം സംയുക്തമായി ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നവരാണ്. ഇവർ രാജ്യമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവരുമല്ല. ഷാർജ ഭരണാധികാരിയെ കൂടാതെ സംസ്ഥാനത്തെ ഒരു സർവകലാശാല വിദേശ പൌരന്മാർക്ക് ഓണററി ബിരുദം നൽകുന്നതും ഇതാദ്യമായാണ്. അതും കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാതെയും. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ചട്ടം ലംഘിച്ച് ഇവരെ പങ്കെടുപ്പിച്ചതിൽ കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.